നമസ്കാരം. ഡ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഓരോ കളി കഴിയുമ്പോഴും പോയിൻ്റ് ടേബിൾ ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നു, തലകുത്തി നിൽക്കുന്നു, ക്രിക്കറ്റ് ലോകം ഞെട്ടിത്തരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പലയിടത്തും കാണാറില്ലേ? എന്നാൽ ഇതങ്ങനെയല്ല. പാകിസ്ഥാനെ ഓസ്ട്രേലിയ പഞ്ഞിക്കിട്ടപ്പോൾ 62 റൺസിന് തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ശരിക്കും പോയിൻ്റ് ടേബിളിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദ്യ രണ്ട് കളികൾ തോറ്റ് പോയിൻ്റ് ടേബിളിൽ 10-ാം സ്ഥാനത്തായി പോയിരുന്നു ഒരു ഘട്ടത്തിലെ ഓസ്ട്രേലിയ. ആ ഓസ്ട്രേലിയ മൈറ്റി ഓസി ഇപ്പോൾ 2 കളികൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് ടോപ്പ് 4 എത്തിയിരിക്കുന്നു. കളി തുടങ്ങിയപ്പോൾ മുതൽ ടോപ്പ് 4 ഉണ്ടായിരുന്ന പാകിസ്ഥാൻ അവിടെ നിന്ന് താഴേക്കിറങ്ങിയിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇന്നത്തെ കളിയോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആ മാറ്റങ്ങൾ നോക്കിയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ 4 കളികൾ 2 വിജയം 2 തോൽവി. ആദ്യ 2 കളികൾ തോറ്റു, പിന്നെ തുടർച്ചയായി 2 കളികൾ വിജയിച്ചു. 4 പോയിൻ്റോടെ 4-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. -0.193 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. നെറ്റ് റൺ റേറ്റും മോശമല്ലാത്ത രൂപത്തിൽ അവർ നന്നാക്കിയെടുത്തിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാൻ ആദ്യ 2 കളികൾ വിജയിച്ചു, പിന്നെ കൺസിക്യൂട്ടീവായിട്ട് ഇന്ത്യയോടും ഓസ്ട്രേലിയയോടും തോറ്റിരിക്കുകയാണ്. അവർക്കും 4 പോയിൻ്റ് ഉണ്ട്, ശരിയാണ്. പക്ഷേ ഓസ്ട്രേലിയയേക്കാൾ മോശമാണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. -0.456 നെറ്റ് റൺ റേറ്റോടെ അവർ ടോപ്പ് 4 നിന്ന് താഴെ ഇറങ്ങി 5-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം 4 പോയിൻ്റുള്ള മറ്റൊരു ടീം കൂടിയുണ്ട്, അത് സൗത്ത് ആഫ്രിക്കയാണ്. അവർ 3 കളികളെ കളിച്ചുള്ളൂ. കളിച്ച 3 കളികളിൽ 2 വിജയിച്ചു, 1 തോറ്റു. +1.385 നെറ്റ് റൺ റേറ്റോടെ അവരിപ്പോൾ 3-ാം സ്ഥാനത്താണ്. കളിച്ച 4 കളികളും വിജയിച്ച 2 ടീമുകളേ ഉള്ളൂ, ഒന്ന് ന്യൂസിലാൻഡും മറ്റൊന്ന് ഇന്ത്യയുമാണ്. ഇന്ത്യയെക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റ് ന്യൂസിലാൻഡിനുണ്ട്. +1.923 നെറ്റ് റൺ റേറ്റോടെ അവർ 1-ാമതും, +1.659 നെറ്റ് റൺ റേറ്റോടെ ഇന്ത്യ 2-ാമതുമാണ്. ഈ 2 ടീമുകൾക്ക് മാത്രമാണ് ഇപ്പോൾ 8 പോയിൻ്റ് ഉള്ളത്. അതേസമയം ഇംഗ്ലണ്ട്, ബംഗ്ലാദേശ്, നെതർലൻഡ്സ്, അഫ്ഗാൻ ടീമുകൾക്ക് 2 പോയിൻ്റുകളാണ്. ഇംഗ്ലണ്ടാണ് ഈ കൂട്ടത്തിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ള ടീം. അവരാണിപ്പോൾ 6-ാം സ്ഥാനത്ത്. -0.084 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ബംഗ്ലാദേശ് 7-ാമത്, -0.784 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. നെതർലൻഡ്സ് 8-ാമത്, -0.993 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റേത് -1.250 ആണ് നെറ്റ് റൺ റേറ്റ്. അവർക്കും 2 പോയിൻ്റ് ഉണ്ട്, അവർ 9-ാം സ്ഥാനത്താണ്. അതേസമയം ശ്രീലങ്ക കളിച്ച 3 കളികളും തോറ്റ ഏക ടീമാണ്, അവർക്ക് പോയിൻ്റുകളൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമ്മൾ പോയിൻ്റ് പട്ടികയിലെ സ്ഥാനമൊന്ന് നോക്കിയാൽ ന്യൂസിലാൻഡ് 1, ഇന്ത്യ 2, സൗത്ത് ആഫ്രിക്ക 3, ഓസ്ട്രേലിയ 4. ആദ്യത്തെ 4 ടീമുകളാണ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്ന കാര്യം ഓർക്കുക. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോഴത്തെ ഈ സ്ഥാനം നോക്കി നമുക്കൊന്നും പറയാൻ കഴിയില്ല. 5-ാമത് പാകിസ്ഥാൻ, 6-ാമത് ഇംഗ്ലണ്ട്, 7-ാമത് ബംഗ്ലാദേശ്, 8-ാമത് നെതർലൻഡ്സ്, 9-ാമത് അഫ്ഗാനിസ്ഥാൻ, 10-ാമത് ശ്രീലങ്ക. ഇതാണ് ഇപ്പോൾ നിലവിലെ പോയിൻ്റ് പട്ടികയിലെ സ്ഥാനങ്ങൾ. പക്ഷേ 4-ാമത്തെ റൗണ്ട് പോലും പൂർത്തിയായിട്ടില്ല എന്ന കാര്യം ഓർക്കുക. അപ്പം നല്ല മാറ്റം പോയിൻ്റ് പട്ടികയിൽ സംഭവിച്ചിട്ടുണ്ട്. താഴെയുണ്ടായിരുന്ന ഓസീസ് ടോപ്പ് 4 വന്നു. ടോപ്പ് 4 പാകിസ്ഥാൻ താഴേക്കിറങ്ങി. ഇനി നോക്കുക, ഇപ്പം ഇന്നത്തെ കളിയോടുകൂടി ടോപ്പ് റൺ ഗെറ്റേഴ്സിൻ്റെ ലിസ്റ്റിലും വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. 1-ാം സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റി അങ്ങോട്ടേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് മുഹമ്മദ് റിസ്വാൻ. റിസ്വാൻ 4 കളികളിൽ നിന്ന് 294 റൺസാണ് അടിച്ചിരിക്കുന്നത്. അദ്ദേഹം 1-ാമതാണ്. രോഹിത് ശർമ്മ 4 കളികൾ 265 റൺസോടെ 2-ാമത്. വിരാട് കോഹ്ലി 4 കളികൾ 259 റൺസോടെ 3-ാമത്. ഡെവൺ കോൺവോയ് 249 റൺസോടെ 4-ാമത് നിൽക്കുമ്പോൾ QDK 229 റൺസോടെ കിൻഡൻ ഡീകോക്ക് 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതാണ് ഇപ്പം ടോപ്പ് റൺ ഗെറ്റേഴ്സിൻ്റെ ലിസ്റ്റിലുണ്ടായിട്ടുള്ള മാറ്റം. എന്തായാലും രോഹിത്തിനെ മറികടന്ന് റിസ്വാൻ വീണ്ടും 1-ാമതേക്ക്. വീഡിയോ സനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്റ്റോക്സ് വീണ്ടും വരാം.